സുഹൃത്തൻ എന്ത് പറഞ്ഞു? സാർ, അത് പിന്നെ ചേച്ചി ഇപ്പൊ കാണാൻ പറ്റില്ല. സുഹൃത്തൻ എപ്പ ഫ്രീ ആവും? ഞാൻ വെയിറ്റ് ചെയ്യാം. സാർ, ചേച്ചി കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സാർ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതെന്താ, ഒരാൾ കാണാൻ വന്നാ കാണാനുള്ള അവസരം സുഹൃത്ത തരില്ലേ? നിങ്ങൾ ഒരിക്കൽ കൂടി ചെന്ന് സുമിത്രയോട് പറയൂ, ഞാൻ അവളെ കാണാനാ വന്നത്, കണ്ടിട്ടേ പോകുമെന്ന് ഞാൻ പറഞ്ഞായിട്ട് പറയും. സാർ, പറയുമ്പോ ഒന്നും തോന്നരുത്, ചേച്ചിക്ക് സാറിനെ കാണാൻ താല്പര്യമില്ല. അവൾ അങ്ങനെ പറഞ്ഞു എങ്കിലും ആ താല്പര്യക്കുറവിന്റെ കാരണം എനിക്കറിയണം. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. പ്ലീസ്, ഇപ്പൊ അകത്തേക്ക് പോകരുത്. സുമിത്രയെ കാണുന്നതിൽ നിന്ന് എന്നെ നിങ്ങൾ തടയണ്ട. സുമിത്ര, ഞാൻ ഫോൺ ചെയ്താൽ കോൾ എടുക്കാൻ നിനക്ക് വയ്യേ? കാണാൻ വന്ന എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ഒഴിവാക്കും. നിനക്ക് എന്നെ കാണാൻ താല്പര്യമില്ലാത്ത എന്താ? ആ കാരണം എന്താണെന്ന് നീ എന്നോട് നേരിട്ട് പറ. നിനക്ക് ഉത്തരം മുട്ടിയോ? നിന്റെ കല്യാണം നടക്കുന്നവരെ നീ ശക്തിയായിരുന്നു, കല്യാണം കഴിഞ്ഞതോടെ നീ ദുർബലയായി. മറ്റൊരുത്തന്റെ അടിമയായതോടെ നിനക്ക് സ്വന്തമായ അഭിപ്രായം പോലും ഇല്ലാതായോ? ഒന്ന് നിർത്ത്. ഒരാളെ കാണാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ കാണാനായി അതിക്രമിച്ചു വരുന്നത് എന്ത് മര്യാദയാണ്? നിന്റെ കാഴ്ചപ്പാടിൽ മര്യാദയുടെ സകല സീമകളും ലംഘിച്ചൊരാളല്ലേ ഞാൻ. നിങ്ങൾ ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. ആ ഭാഷയിൽ എന്നോട് സംസാരിക്കാനാണ് വന്നതെങ്കിൽ അതിവിടെ നടക്കില്ല. വന്ന കാര്യം പറ. നീ ഇപ്പൊ ശ്രീനിലയത്തല്ലോ, നീ രോഹിത്തിന്റെ വീട്ടിലെ ഗൃഹനാഥയായി മാറി. ശ്രീനിലയവും എന്റെ മക്കളെയും മരുമക്കളെയും നീ ഉപേക്ഷിച്ചു. ആരെയും മറന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ നീ അവിടെ വരികയും പോവുകയും ചെയ്യുമായിരിക്കും. പക്ഷേ നിനക്കത് നിലനിർത്താനാവില്ല. രോഹിത്തിനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റ് നിന്നെ ശ്രീനിലയം മറക്കാൻ പ്രേരിപ്പിക്കും. എന്റെ മക്കളെ നീ മറക്കും. വീണ്ടും വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്റെ മുമ്പിൽ വിളമ്പരുത്. എനിക്കത് കേൾക്കാനുള്ള സമയമില്ല. ദേവി, ഇതൊന്നു പോകൂ. പോകാം, അതിനു മുമ്പ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശ്രീനിലയത്തെയും എന്റെ മക്കളെയും നീ മറന്നു എന്ന് കരുതി എനിക്കവരെ കളയാനാവില്ല. എനിക്ക് എന്റെ കുടുംബവും മക്കളെയും സംരക്ഷിച്ചേ പറ്റൂ. നീ ആ വീട്ടിലുണ്ടല്ലോ എന്ന സമാധാനത്തിലാ ഞാൻ ഇത്രയും കാലം മറ്റു വിഷയങ്ങൾ സംസാരിക്കാതിരുന്നത്. മറ്റു വിഷയങ്ങളോ? മനസ്സിലായില്ല. നീ ശ്രീനിലയം വിട്ടിറങ്ങി. രോഹിത്തിന്റെ കുടുംബമാണ് ഇപ്പൊ നിന്റെ സ്വന്തം കുടുംബം. ആ നിലയ്ക്ക് ശ്രീനിലയം നിനക്കെന്തിനാ? ശ്രീനിലയത്തിന്റെ ഉടമസ്ഥാവകാശം നീ എന്തിന് തുടരണം? എന്റെ അച്ഛൻ നിനക്ക് എഴുതി തന്ന ഉടമസ്ഥാവകാശം നീ തിരികെ എഴുതി തരണം. ഇക്കാര്യം നിന്നോട് പറയാനുള്ള ധൈര്യമോ മാനസികാവസ്ഥയോ എന്റെ അച്ഛനും എന്റെ മക്കൾക്കും ഇല്ല. ഈ സാഹചര്യത്തിൽ നീ സ്വയം തീരുമാനമെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? അതെ. നീ അവകാശം മടക്കി എഴുതി തരാൻ തയ്യാറാവാതിരുന്നാൽ എനിക്ക് കോടതിയിൽ പോകേണ്ടി വരും. സുപ്രീം കോർട്ട് വരെ പോകേണ്ടി വന്നാലും ഞാൻ കേസ് പറയും. ഓ, അങ്ങനെയാണോ? അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. സുമിത്രേ, കോടതിയുടെയും കേസിന്റെയും പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനായി ആദ്യമായി കോടതി കയറിയപ്പോ പതറിപ്പോയ സുമിത്രയല്ല ഞാനിപ്പോ. എന്നെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാവുന്ന മോഹം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. എനിക്കല്പം ജോലി തിരക്കുണ്ട്. ഹായ് സുമിത്ര, മീറ്റിംഗിലാണോ? അല്ല സാർ, ചേച്ചി അകത്തുണ്ട്. ചേച്ചിയോട് എന്തെങ്കിലും പറയണോ സാർ? ഞാൻ നേരിട്ട് പറഞ്ഞോ സാർ. അത് പിന്നെ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല സാർ. പിന്നെന്താ? അകത്ത് സിദ്ധാർത്ഥ് സാർ ഉണ്ടെന്ന് പറയേണ്ടതായിരുന്നു. ചേച്ചിയെ കാണാൻ വന്നത് ഭർത്താവല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? രോഹിത് സാറും സിദ്ധാർത്ഥ് സാറും തമ്മിൽ കാണുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ?
രോഹിത്ത് വരും. ഹായ് സിദ്ധു. സിദ്ധുവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. സിദ്ധു എപ്പത്തി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെറുതെ വന്നാണോ? ഇവളുമായി എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനാ വന്നത്. രോഹിത്ത് എന്താ വന്നത്? സുമിത്ര ഫോൺ വീട്ടിൽ മറന്നു വെച്ച് ഇറങ്ങിയത്. ഓഫീസിലേക്ക് പോകുന്ന വഴി ഫോൺ സുമിത്ര ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതി. തിരക്കിട്ടിറങ്ങിയപ്പോ മറന്നത്. സുമിത്രയെ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഫോൺ കയ്യിലില്ലായിരുന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഫോൺ കയ്യിലില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഒരു ദിവസം ഫോൺ എടുക്കാതെ ഞാൻ പുറത്തു പോയപ്പോ താൻ എന്തുമാത്രം വിഷമിച്ചു. ഞാനൊന്ന് വല്ലാതെ ബുദ്ധിമുട്ടി. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാ ഞാനിപ്പോ ഫോൺ ഇവിടെ എത്തിച്ചത്. രോഹിത്തിന് ഓഫീസിൽ പോകേണ്ടതല്ലേ? ഇവിടെ വന്നിട്ട് പോകുന്നത് കൊണ്ട് വൈകുമല്ലോ. ഫോൺ കൊണ്ടു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേനെ. അത് ശരിയല്ലല്ലോ. എനിക്കൊരു മറവി ഉണ്ടായാൽ അത് സുമിത്ര മാനേജ് ചെയ്യും. അപ്പൊ സുമിത്രയ്ക്കൊരു പിഴവ് വരുമ്പോ ഞാനും ഹെൽപ്പ് ചെയ്യണമല്ലോ. ഞാനിന്ന് ഓഫീസിൽ പോയാൽ ലേറ്റായാലും സാരമല്ലേ. തനിക്ക് ഫോൺ കയ്യിലില്ലാത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഞാൻ അത്ര ഉദ്ദേശമുള്ളൂ. എന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എങ്കിലും സോൾവ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രശ്നം ഇവിടെ ഇല്ല രോഹിത്. പല ഭർത്താക്കന്മാരും ഭാര്യയ്ക്കൊരു ചെറിയ വീഴ്ച സംഭവിച്ച അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവളെ അതിന്റെ പേരിൽ എത്രമാത്രം അധിക്ഷേപിക്കാമോ അങ്ങനെയെല്ലാം ചെയ്യും. ഞാൻ ഫോൺ മറന്നിട്ട് പോയതിന് എന്നെ കുറ്റം പറയാൻ രോഹിത്തിന് തോന്നില്ലല്ലോ. വളരെ സന്തോഷമുണ്ട്. സിദ്ധുവുമായിട്ട് അല്പം സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കിപ്പോ ഓഫീസിൽ പോകാൻ ലേറ്റായി. നമുക്ക് പിന്നീട് സംസാരിക്കാം. സുമിത്ര പോയിട്ട് പിന്നീട് ഫോൺ എടുക്കാനായിട്ട് തിരിച്ചു വന്ന അത് അശുഭമല്ലേ? ഞാൻ പോകാനിറങ്ങുന്നതിന് മുമ്പ് നീ നോക്കിക്കൂടായിരുന്നു? ആ സമയത്ത് നീ എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലായിരുന്നു. ഏത് സമയത്തും കിച്ചണിലാണല്ലോ നീ. ഭാര്യ എന്നാൽ ഭർത്താവിനും മക്കൾക്കും ആഹാരം വെച്ച് വിളമ്പി തരാൻ മാത്രമുള്ള ആളല്ല. ഭർത്താവിന്റെ ഓരോ കാര്യങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കണം. അതെങ്ങനാ? ഭാര്യ എന്ന നിലയിൽ നീ പണ്ടേ പരാജയമാണല്ലോ. എന്തു പറഞ്ഞിട്ടെന്താ? എന്തു പറഞ്ഞാലും ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടു നിൽക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? മറന്ന ഫോൺ ഭാര്യയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ അഭിമാനം കൊള്ളണ്ട. ഇതെല്ലാം പുതുമോടിയാ. നിന്റെ മുമ്പിൽ അയാൾ ഒരു മികച്ച ഭർത്താവാണെന്ന് തെളിയിക്കാൻ നടത്തുന്ന ശ്രമം. ഇതൊക്കെ എത്ര കാലത്തേക്കാ? ഒരു മനുഷ്യജീവിക്കൊപ്പമാണ് ജീവിക്കുന്നതെന്ന് മറന്നുപോയ ഒരു ഭർത്താവുമായി ഞാൻ ആരെയും താരതമ്യം ചെയ്യുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ. സ്നേഹിച്ചില്ലെങ്കിലും ഭാര്യ ഒരു മനുഷ്യജീവിയാണെന്ന് ഓർക്കുന്ന ഭർത്താവ് വലിയ മനസ്സിനുടമ തന്നെയാണ്. അങ്ങനെയൊക്കെ നീ ഇപ്പൊ ചിന്തിക്കും. രോഹിതുമായുള്ള ഓരോ നിമിഷത്തെയും നീ ഞാനുമായി ജീവിച്ചു തീർത്ത നിമിഷങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കും. 25 വർഷം കൂടെ ജീവിച്ച ഭർത്താവിനേക്കാൾ എത്ര വലിയവനാണ് പുതിയ ഭർത്താവെന്ന് നീ ചിന്തിക്കും.
നീ ഇപ്പൊ രോഹിത്തിന്റെ ഭാര്യയായിരിക്കും. പക്ഷേ സിദ്ധാർത്ഥിന്റെ മക്കളുടെ അമ്മയെന്ന പേര് നിനക്കൊരിക്കലും മാറ്റാനാവില്ല. രോഹിത്തിനോടൊപ്പമുള്ള നിന്റെ ഓരോ നിമിഷവും നിനക്ക് സുഖകരമായിരിക്കില്ല. എന്നോടൊപ്പം ജീവിച്ച 25 വർഷങ്ങൾ നിന്നെ വേട്ടയാടും. ഞാനും നിങ്ങളും ജീവിച്ചു തീർത്ത 25 വർഷങ്ങൾ എന്നെയല്ല വേട്ടയാടുന്നത്, നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ വന്നതും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും. സുമിത്രേ, നീ രോഹിത്തിനെ വിവാഹം കഴിച്ചതുകൊണ്ട് അഹങ്കരിക്കരുത്. വേദികയെ വിവാഹം കഴിച്ചപ്പോ നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നടത്തിയ പരിഹാസ പ്രകടനത്തോളം അത് വരുമോ? എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് എനിക്കറിയാം. ഞാനിനി എങ്ങനെ ജീവിച്ചാലും നിങ്ങൾ അതോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടും മക്കളോടും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. മുൻഭാര്യയുടെ ജീവിതം തകർന്നു പോകുമെന്ന് കരുതി പരിഹസിച്ച് ചിരിക്കാൻ തയ്യാറെടുത്തിരുന്ന ആളല്ലേ നിങ്ങൾ? ഇപ്പൊ കരയാൻ തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ വിധിയാണ്. നീ മനസ്സിൽ കുറിച്ചോ, ഞാൻ പറയുന്ന പോലെ സംഭവിക്കും. കുറെ നാള് കഴിയുമ്പോ നീ രോഹിത്തിന് അനാവശ്യ വസ്തുവായി മാറും. അന്ന് നീ 25 വർഷങ്ങൾ എന്നോടൊപ്പം ജീവിച്ച നല്ല നിമിഷങ്ങൾ ഓർക്കാൻ തുടങ്ങും. സ്വന്തം ഭാര്യ അനാവശ്യ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ? ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണെന്ന് നിങ്ങൾ തെളിയിച്ചു കാണിക്കെ, എന്നിട്ട് നിങ്ങൾ മറ്റുള്ള പുരുഷന്മാരെ കുറ്റം പറയും. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായി നിങ്ങൾ എന്നെ കാണാൻ വരരുത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മക്കളുടെ അമ്മ മാത്രമല്ല, മറ്റൊരാളിന്റെ ഭാര്യ കൂടിയാണ്. നിന്റെ ഈ അഹങ്കാരത്തിന് ഞാൻ കണക്ക് തീർക്കും. രോഹിത്തിന്റെ ഭാര്യയായി നീ അധിക നാൾ ജീവിക്കില്ല.